നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടുമില്ല സ്വപ്നയെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും അതൃപ്തി രൂക്ഷമാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി വാഗ്ദാനം ചെയ്തുവെന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എസ് പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയില്ല തെളിവ് ശേഖരണം നടന്നിട്ടുമില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാനുമായിട്ടില്ല എസ് പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനും കഴിയില്ല പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന ആവശ്യം ഡി ജിപിയോട് രേഖാമൂലം എസ് പി മാസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം ഫയലിൽ തീരുമാനമായിട്ടുമില്ല ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത് സമാനമായ പല കേസുകളിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാണ് അപ്പോഴാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ എന്ന കേസിൽ പോലീസ് നീക്കം മന്ദഗതിയിലായത് പോലീസിന്റെ താല്പര്യക്കുറവിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തി പുകയുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അതായത് സ്വപ്ന സുരേഷിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ആ മായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളിൽ സ്വപ്ന സുരേഷിനെ പലതരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അത് പലയിടങ്ങളിലായി പല കൊള്ളേണ്ടവർക്ക് കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതും അപ്പോഴാണ് ഇവിടെ ഇത്തരത്തിലൊരു വഴിമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും തുടർന്ന് നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം